നമസ്കാരം, ചെറിയാതെ വയ്യിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചെറിയാതെ വയ്യ എന്ന പ്രോഗ്രാം നടക്കാതെ വന്നത്. നെറ്റ്പരമായിട്ടുള്ള ഇന്റർനെറ്റിന്റെ പ്രശ്നം ഒന്ന് രണ്ട് സമയത്ത് ദീർഘമായിട്ട് അരമണിക്കൂറോളം നമുക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ചെറിയാതെ വയ്യ എന്നുള്ള പ്രോഗ്രാം നടക്കാഞ്ഞത്. അതിൽ സദയം ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചെറിയാതെ വയ്യ ഇന്ന് തുടങ്ങുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ടീച്ചറെ, നമ്മൾ കണ്ടു 2047 ആവുമ്പോഴേക്കും ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരും, ഭാരതം ഇസ്ലാമിക രാജ്യമാക്കും, ഭാരതം ഞങ്ങൾ ഏത് രീതിയിലാക്കും, ആ രീതിയിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരൊക്കെ ഇന്ന് തീഹാർ ജയിലിൽ ജീവിച്ചിരിപ്പുണ്ടോ, അതോ ചത്തൊടുങ്ങിയോ, മോങ്ങിക്കൊണ്ടാണോ, ഇനി ഗുദം വിശാലമായോ ഒന്നും നമ്മൾക്കറിയില്ല. ആ രീതിയിൽ ഇവിടെ കിടക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ജിഹാദികൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. ആകെ അറിയുന്നത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിജി അടക്കമുള്ള നമ്മുടെ ഭാരത പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടൊരു വാർത്തയായിരുന്നു, സിദ്ദിഖ് കാപ്പൻ BJP നേതാക്കളെ ലക്ഷ്യമിട്ടിരുന്നു എന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നിരുന്നു. കാരണം സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന അഴിമുഖം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിന്റെ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ നടന്നുകൊണ്ട് സത്യത്തിൽ അയാൾ ഒരു ഓൺലൈൻ ചാനലിന്റെ മാത്രം പ്രവർത്തകനായിരുന്നു. എന്നിട്ടും അയാൾക്ക് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന ലേബൽ കൊടുക്കുന്നു, മാത്രമല്ല കേരളത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഡൽഹിയിൽ വിലസുന്നു. അങ്ങനെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലേക്ക് അവന്റെ കയ്യിലുള്ള ആയുധങ്ങളുമായി ടൂൾ കിറ്റുകളുമായി അവൻ അങ്ങോട്ട് പോകുന്നു, അവിടെ പിടിയിലാവുന്നു. അവിടെ കേരളം അല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് കിട്ടേണ്ടത് കിട്ടുന്നു. അതിനുശേഷം അവൻ ജാമ്യമില്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് നാൾ കിടക്കുന്നു. പിന്നീട് എങ്ങനെയൊക്കെ ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. ആ സമയത്തിനിടയ്ക്ക് തന്നെ കേരളത്തിലുള്ള ഇടത് വലത് ഇസ്ലാമിക ഭീകര സംഘടനകൾ അടക്കമുള്ള സംഘടനകൾ ഇവന് വേണ്ടി രോധിക്കുന്നു, അവന് വേണ്ടി പ്രമേയവും മറ്റുള്ള കുന്തവും കുടച്ചക്രമൊക്കെ പാസാക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു. അവസാനം അയാൾ ജാമ്യം കിട്ടി നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകളെ, നിർധനരായിട്ടുള്ള അതല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്ന കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒട്ടേറെ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന, ഇന്നും ജാമ്യമില്ലാതെ വിചാരണ തടവുകാരനായി കിടക്കുന്ന ആ ഭീകരന് കൊടുത്ത പോലെ തന്നെ ഇവിടെ സ്വീകരണം കൊടുക്കുന്നു, അവൻ ഇഷ്ടം പോലെ വേദികൾ കൊടുക്കുന്നു, ഭീകരത പച്ചയ്ക്ക് കേരളത്തിൽ വിളിച്ചു പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അവസാനം കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്ത വന്നിരിക്കുന്നു, കേരളത്തിലടക്കമുള്ള ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള BJP നേതാക്കളെ കൊല്ലാൻ വേണ്ടി ഇവൻ കൃത്യമായിട്ടും ആസൂത്രണം നടത്തിയിരുന്നെന്നും അതിന്റെ തെളിവുകൾ കൃത്യമായിട്ട് തീഹാർ ജയിലിൽ പിടിയിലായിട്ടുള്ള 2047 ഭാരതം ഇസ്ലാമിക രാജ്യമാക്കി ഭരിക്കാനിരുന്ന ആ ഭാവി പ്രധാനമന്ത്രിമാരിൽ നിന്നും തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇനി അടുത്ത നാളുകളിൽ മണിക്കൂറുകളിൽ തന്നെ അയാളെ വീണ്ടും തീഹാറിലേക്ക് ഈ സിദ്ദിഖ് കാപ്പനെ കൊണ്ടുപോകും എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. എങ്ങനെയാണ് ടീച്ചർ ഈ 2047 ഈ തീഹാർ ജയിലിൽ കിടക്കുന്ന ഇസ്ലാമിക ഭീകരന്മാർ അതിന്റെ ഉള്ളിലാണെങ്കിലും നമ്മുടെ ഈ ഭാരതം ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ആസൂത്രണം ഇപ്പോഴും ഉണ്ടോ? എങ്ങനെയാണ് ടീച്ചറുടെ ആ ഒരു വിശകലനം വരുന്നത് ഈ ഒരു വിഷയത്തിൽ? ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ വൈജു പറഞ്ഞല്ലോ, ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്നെ തുടങ്ങും. 2047 ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും എന്ന് ചലഞ്ച് ചെയ്ത ആളുകൾ ഇന്ന് തീഹാർ ജയിലിൽ കിടന്ന് കൊതുകുകടി കൊള്ളുക രക്ഷയില്ല. ഇവിടാണെങ്കിൽ അവരെ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞിരുന്നു, അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വെച്ചോളാം. പക്ഷേ കൂട്ടത്തിൽ ചന്ദനത്തിരി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതും ഉപകരിച്ചില്ല. 2047 പ്രധാനമന്ത്രിയാകാനുള്ള ചിലപ്പോൾ CA റൌഫ് ആയിരിക്കും. റൌഫും അതുപോലെ സത്താറിക്കയും ഒക്കെ ഇന്ന് അവിടെയാണ്. ശരി, സാരമില്ല. അതിന് മുമ്പ് ബൈജു, ഇന്നത്തെ ലൈവിൽ ഒരാള് വന്നിട്ട് നല്ല രൂപത്തിൽ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. മാർക്കോ പോളോ ആണേ, റിപ്പോർട്ട് അടിച്ച് ഇവളെ പൂട്ടിക്കണം. എന്നിട്ട് ഇയാള് പലപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാനും സംഘി, ബൈജുവും സംഘി അല്ലെ, നമ്മൾ പറയുമ്പോഴാണ് ഇത് നുണയായി മാറുന്നത്. എന്താണ്, അതായത് ഏതാണ്ടൊരു 10-20 വർഷങ്ങൾക്കിടയിൽ ഈ നാട് ബയോളജിക്കലി ഇസ്ലാം മത രാജ്യമായി മാറും. അത് വെറുതെ പറയുന്നതല്ല, ഡേറ്റാസ് ഉൾപ്പെടെയാണ് പറയുന്നത്. ഞാനും ബൈജുവും അല്ല പറയുന്നത്, അമിത്ഷായും മോദിയും അല്ല പറയുന്നത്. നമ്മൾ പറഞ്ഞാലല്ലേ വിശ്വസിക്കാൻ പറ്റാത്തതുള്ളൂ, പക്ഷെ അല്ല. അതായത് മുസ്ലിങ്ങൾ വളരെ കുറച്ച് പേര് മരിക്കുന്നു, കൂടുതൽ പേര് പെറ്റുപെരുകുന്നു. മറ്റേ ക്രിസ്ത്യൻസിലും ഹിന്ദുസിലും അങ്ങനെയല്ല. ശരി, ആ സെൻസസ് കണക്കുകള്
ഞാൻ നിങ്ങളെ എ ബി എസ് മലയാളത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇന്റർവ്യൂ ആണ് കേൾക്കുക. ഒരു 20 വർഷം കൊണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനി ഇല്ലാതാവും. 5 വർഷത്തിനുള്ളിൽ ഹിന്ദുക്കൾ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായം. എങ്ങനെയുണ്ട്, 20 വർഷം കൊണ്ട് ക്രിസ്ത്യാനികൾ അപ്രത്യക്ഷരാകും, അത്ര പോലും വേണ്ട ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ 5 വർഷം കൊണ്ട് ന്യൂനപക്ഷമായി മാറും. വെറുതെ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട എന്ന നിലയിലല്ല ഈ പറയുന്നത്, ശ്രദ്ധിക്കുക. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2015 അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ഒരു സെൻസസ് ആണ് ഇതിന്റെ ഡേറ്റ. അവരാരും ചാണക സംഖ്യയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവരെ നിയമിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അമിത്ഷായുടെയും മോദിയുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നിവർക്ക് പറയാൻ പറ്റില്ലല്ലോ. രണ്ടായിരത്തി പതിനഞ്ചിൽ ജനിച്ച വിവിധ മതഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ശതമാനവും മരണത്തിന്റെ ശതമാനവും താരതമ്യം ചെയ്യപ്പെടാം. അതായത് 2015 5,16,013 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. അതിൽ 41.45% മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കൾ 54.73%, ക്രിസ്ത്യാനികൾ 15.45%. ഇതാണ് ജനന, സ്വാഭാവികമായും ഹിന്ദുക്കളാണ് കൂടുതൽ, രണ്ട സ്ഥാനത്ത് ക്രിസ്ത്യാനികൾ. ഇനി മരണം നോക്കണം. 2015 ഹിന്ദുക്കളുടെ ജനനം എന്ന് പറയുന്നത് 2015 ജനിച്ചത് 54.73, 54 കുട്ടികൾ അല്ലെങ്കിൽ 55 കുട്ടികൾ. മരണം 60.0. അതായത് 54 കുട്ടികൾ ജനിച്ചപ്പോ 60 മരണം സംഭവിച്ചു ഹിന്ദു സമുദായത്തിൽ. മനുഷ്യ ജനനത്തെക്കാൾ കൂടുതൽ മരണം ക്രിസ്ത്യാനികളുടെ, അതിനേക്കാൾ ഭീകരമാണ്. ക്രിസ്ത്യാനികൾ ആകെ ജനിച്ചിരിക്കുന്നത് 15%, മരണം 20.1%, 21 കൂട്ടം. അതായത് 5% 5% 5% 6% കൂടുതലാണ്. അതായത് ജനിക്കുന്നതിനേക്കാൾ ഏറെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദു സമൂഹത്തിൽ. കണക്കെടുത്തത് 2015 10 വർഷം കഴിയുന്നു. ഇപ്പോഴത്തെ ഡാറ്റ വരുമ്പോൾ ഇതിനേക്കാൾ ഭീകരം. മുസ്ലിങ്ങളുടെ ജനന നിരക്ക് എന്ന് പറയുന്നത് 41.45%, മരണം 19.21%. അപ്പൊ നമ്മുടെ ഡെമോഗ്രാഫിയിൽ, ജനസംഖ്യയിൽ വലിയ മാറ്റം വരികയാണ്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുസ്ലിങ്ങളിൽ 44.0% ആളുകൾ ജനിക്കുമ്പോൾ മരിക്കുന്നത് 19.0% ആളുകൾ മാത്രമാണ്. ക്രിസ്ത്യാനികൾ 20 വർഷത്തിനുള്ളിൽ 0 മരണം കൂടിക്കൂടി ജനനം കുറഞ്ഞു കുറഞ്ഞ് കേരളത്തിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കണക്ക് പറയുന്നത് അമിത്ഷാ പറഞ്ഞാണ്, അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം 500. 23% ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ 3.72% എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം 500 ആയിട്ട് മാറുന്നു. അതായത് ആ കണക്കിൽ തന്നെ വേറൊരു ഡാറ്റ പറയുന്നത് ഇതിന്റെ ഒരു കാരണം പറയുന്നത്, ആ കാരണം എന്താന്ന് വെച്ചാല് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു കുട്ടി മതി. അത് അത്തരം ചർച്ചകള് ഫീച്ചറുകളൊക്കെ ധാരാളം അണുകുടുംബത്തിലേക്ക് മാറും. അണുകുടുംബമായിട്ട് മാറുന്നു, രണ്ടു പേർക്ക് ജോലി ഉണ്ടാവും. അതെ, അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാവും. കുട്ടി പക്ഷെ ഒറ്റ കുട്ടി മതി, തിരിച്ചുണ്ട് ഒരു കുട്ടിയും വേണ്ട എന്ന് തീരുമാനിക്കുന്നു. എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. നമ്മുടെ സുഖമായിട്ട് ജനിച്ചാൽ മതി. ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും വേണം, വേറൊരു കുട്ടിയെ കൂടി നമുക്ക് പോറ്റേണ്ടതില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മള് സുഖമായിട്ട് കഴിയുക, നമുക്കൊരു ഓഫ്സ്പ്രിംഗ് വേണ്ട, സന്താനം വേണ്ട, നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് സഞ്ചരിച്ച് വെക്കേഷൻ ഒക്കെ ആസ്വദിച്ച് നമ്മുടെ രാജ്യത്തിനെ പറ്റി ഒന്നും ആലോചിക്കാതെ എന്നുള്ള ചിന്തയുടെ ഭാഗം നിന്ന് വരുന്നതാണ്. അപ്പൊ അങ്ങനെ 3 കുട്ടികളുള്ള ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവാണ്, 1.67% മാത്രം. 3 കുട്ടികൾ ഹൈന്ദവര് 2.23% മാത്രം, 3 കുട്ടികളുടെ. അതെ, അത് മുസ്ലിങ്ങളിൽ 8.32% 4 ഇരട്ടിയാണ് ഒക്കെയാണ് വരുന്നത് ഈ മറ്റ് രണ്ട് വിഭാഗങ്ങളെക്കാണ്. അപ്പൊ ഡെമോഗ്രഫിയില് ഒരു ഭൂകമ്പമാണ്, സുനാമിയാണ്. അതെ, പിന്നെ അമ്മമാരാകാനായിട്ട് താല്പര്യമില്ല, ക്രിസ്ത്യാനികളിലൊക്കെ. അതുകൊണ്ടാണല്ലോ വാടക ഗർഭപാത്രങ്ങളൊക്കെ വലിയൊരു ചലച്ചിത്ര നടി മലയാളി തമിഴ്നാട്ടിലൊക്കെ. ശരി, ഏതാണ്ട് ഡേറ്റ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ഒരു കൂട്ടം ആളുകൾ പെറാൻ തയ്യാറായി നിൽക്കുന്നു, ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറായി വരും നിൽക്കുന്നു, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് കുറച്ച് ലേറ്റായിട്ടും മതി വിവാഹം, വളരെ ലേറ്റായിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്.
അവർക്ക് പിന്നീട് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴേക്ക് മതി എന്നൊക്കെയുള്ള ഒരു രീതിയുണ്ട്. പിന്നെ കുട്ടികൾക്ക് കുട്ടികൾ ഒരുപാട് പെറ്റ് പെരിക്കാല് അവരെ വളർത്തണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് സംസ്കാരം കൊടുക്കണം, അതിന് പണം വേണം. മറ്റതാകുമ്പോ അതൊന്നും ഒരു വിഷയമേ അല്ല, എത്ര വേണമെങ്കിലും കുട്ടികൾ ഉണ്ടായിക്കോട്ടെ, ആ ഒരു നിലപാടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഖിലാഫത്ത് സമരമുണ്ടല്ലോ, അതായത് ഖിലാഫത്ത് എന്ന് പറഞ്ഞാല് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ സ്വതന്ത്ര ഭാരതത്തിൽ, അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ബ്രിട്ടീഷ് ഭാരതത്തിൽ ഒരു സമരമുണ്ടായിരുന്നു. 1924 മാർച്ച് 3 തുർക്കിയിലെ ഇസ്ലാമിക ഭരണം നിർത്തലാക്കിക്കൊണ്ടുള്ള ബ്രിട്ടീഷ് ഭരണകൂട നടപടി ഉണ്ടായിരുന്നു. അതിനെതിരെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും സംഘടിച്ചു. അവര് ലോകത്തു മുഴുവനും വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ടു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? തുർക്കിയിൽ. ലോക മുസ്ലിങ്ങൾ മുഴുവനും ഇളകുന്നു. അത് കൊണ്ടുപിടിച്ച്, കാരണം അത് ബ്രിട്ടീഷുകാരാണല്ലോ ആ നിയമം അവിടെ പാസാക്കിയത്, അതുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഭയങ്കരമായി പൊരുതാൻ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഏകോപിക്കുകയും അവർ ഒരു